ഹായ് ആൻഡ് വെൽക്കം ടു ദ സെഗ്മെന്റ് മൈ ഡോക്ടർ. ഇന്ന് നമ്മുടെ കൂടെയുള്ളത് ഡോക്ടർ ശ്രുതി സുധാകരൻ ആണ്. ഷീ ഈസ് എ കൺസൾട്ടന്റ് പീഡിയാട്രിഷ്യൻ. വെൽക്കം ടു ദ ഷോ ഡോക്ടർ. ഇപ്പോൾ കാര്യം വെക്കേഷൻ സമയമാണ്. ഇപ്പോൾ 1 ഇയർ ലോങ് ആയിട്ട് കുട്ടികൾ അധികവും വീട്ടിൽ തന്നെയാണ്. എന്നാലും കോവിഡിൻ്റെ കാര്യം ഇപ്പോൾ ആരെ എവിടെ വെച്ച് അറ്റാക്ക് ചെയ്യും എന്ന് പറയാൻ പറ്റാത്തൊരു സിറ്റുവേഷനാണ്. എന്തുമാത്രമാണ് ഇപ്പം കുട്ടികളിൽ കോവിഡ് പോസിറ്റീവ് കേസസ് കാണുന്നത്? ഇപ്പോൾ ആദ്യത്തെ വേവ് വെച്ച് നോക്കുമ്പോൾ സെക്കൻഡ് വേവിൽ നമ്മൾ കാണുന്നത് കുട്ടികൾ കുറച്ചും കൂടിയും ഇൻഫെക്റ്റഡും സിംറ്റമാറ്റിക്കലി പോസിറ്റീവ് ആയിട്ടാണ് നമ്മൾ കാണുന്നത്. ആദ്യത്തെ വേവിൽ ഇപ്പോൾ പേരൻസും ഗ്രാൻഡ് പേരൻസ് പോസിറ്റീവ് ആയിട്ട്, പിന്നെ കുഞ്ഞിൻ്റെ കൂടെയുള്ള കുഞ്ഞിനെ ടെസ്റ്റ് ചെയ്യുമ്പോൾ അവർ നെഗറ്റീവായിട്ട് പോസിറ്റീവ് ആയിട്ടായിരുന്നു. ഇപ്പം നേരെ തിരിച്ചാണ്. ആക്ച്വലി സംടൈംസ് കുഞ്ഞ് പോസിറ്റീവായിട്ട് ഇപ്പോൾ ഫീവറോ അങ്ങനെ എന്തെങ്കിലും സിംറ്റംസ് ഇപ്പോൾ മൂക്കടപ്പ്, തൊണ്ടവേദന ആൻഡ് ഫീവറൊക്കെ ആയിട്ട് അവർ ടെസ്റ്റ് പോസിറ്റീവ് ആയിട്ട്, പിന്നെ പേരൻസ് ചിലപ്പോൾ എസിംപ്റ്റമാറ്റിക് ആയിട്ടാണ് നമ്മൾ കാണുന്നത്. അപ്പം പണ്ടത്തെ വേവിനേക്കാളും ഇപ്പോൾ സെക്കൻഡ് വേവിൽ കുഞ്ഞുങ്ങൾ കുറേയും കൂടി പോസിറ്റീവ് ആയിട്ട്, പക്ഷേ ക്രിട്ടിക്കലായിട്ട് പോകുന്ന, അതായത് ഇപ്പോൾ ഭയങ്കര സിവിയർ ഇൽനെസ് ഇല്ല, ഇപ്പോഴും ഒരു മോസ്റ്റ് മൈൽഡ് കേസസ് തന്നെയാണ്. ഭയങ്കര പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്യുന്ന കേസസും കൂടിയാണ്. ഇപ്പോൾ ജസ്റ്റ് നമ്മുടെ ബേസിക് ആയിട്ടുള്ള ജസ്റ്റ് പാരസെറ്റമോൾ കൊണ്ട് തന്നെ മാറാൻ പറ്റുന്ന ഒരു ഫീവറും മേസിക് മെഡിക്കേഷൻസ് കൊണ്ട് മാറുന്ന ഒരു കോൾഡൊക്കെയാണ്. നമ്മളിപ്പോഴും കുറേ ന്യൂമോണിയ പേഴ്സേ ആൻഡ് ഇപ്പോൾ അഡൾട്ട്സിൽ കാണുന്ന വളരെ സിവിയർ ആയിട്ടുള്ള സിംറ്റംസും കുഞ്ഞുങ്ങളിൽ നമ്മൾ കാണുന്നൊന്നുമില്ല. അതാ ഞാൻ ചോദിക്കാൻ പോകുന്നത്. ലൈക്ക് ഇപ്പോൾ വലിയവരുടെ കാര്യത്തിലാണെങ്കിൽ ഈ പറഞ്ഞ മാതിരി പണ്ടത്തെ പോലെ പനിയും ജലദോഷവും മാത്രമല്ല, ഈവൻ സ്റ്റൊമക് എപ്സെറ്റ് പോലും ഈ ഒരു കാറ്റഗറിയിൽ വന്നിട്ടില്ല. അപ്പോൾ കുട്ടികളിൽ ഇപ്പോൾ കോമൺ ആയിട്ട് കാണിക്കുന്ന ഈ പനി അല്ലെങ്കിൽ ജലദോഷം എന്നല്ലാണ്ട് മറ്റേതെങ്കിലും സിംറ്റംസ് ഈ ഒരു സെക്കൻഡ് വേവിൽ കാണിക്കുന്നുണ്ടോ? മോസ്റ്റ് കോമൺ ആയിട്ട് നമുക്ക് ഫീവറാണ്. ഫീവർ ഒരു ടിപ്പിക്കൽ വൈറൽ ഫീവർ പോലെ യൂഷ്വലി ഒരു 2-3 ഡേയ്സ് ലാസ്റ്റ് ചെയ്യുന്ന ഒരു ഫീവർ. ആൻഡ് പിന്നെ നോസ് ബ്ലോക്ക്, തൊണ്ടവേദന, ചില കുട്ടികൾക്ക് കൺജങ്ക്റ്റിവൈറ്റിസ് ആയിട്ടുണ്ട്, ചിലവർക്ക് റാഷസ് കാണുന്നു. പിന്നെ അഡൾട്ട്സിനേക്കാളും കുഞ്ഞുങ്ങളിൽ വി സി ലൂസ് സ്റ്റൂൾസ്, ഡയറിയ ആയിട്ട് കാണുന്നുണ്ട്, വോമിറ്റിംഗ്, ജി ഐ സിംറ്റംസ്, വയറ് സംബന്ധമായ സിംറ്റംസ് നമ്മൾ കുറച്ചും കൂടിയും കാണുന്നുണ്ട് കുഞ്ഞുങ്ങളിൽ. അഗൈൻ ഇപ്പോൾ ഓൾഡർ ഏജ് ഗ്രൂപ്പിൽ നിന്ന് അത്രയും സിവിയർ, ഇപ്പോൾ ബ്ലീഡിങ് പോലെ അങ്ങനത്തെ ഒന്നും നമ്മൾ കാണുന്നില്ല. അതേപോലെ ന്യൂമോണിയയും അധികം നമ്മൾ കാണുന്നില്ല കുഞ്ഞുങ്ങളിൽ. സോ ലൈക്ക് ഇപ്പം ഇങ്ങനെ ഏതെങ്കിലും ഒരു സിംപ്റ്റം കണ്ടു അല്ലെങ്കിൽ നമുക്കിപ്പോൾ ഒരു സംശയം വരികയാണ് കോവിഡാണ്, എന്താണ് അതിനെ ഇപ്പോൾ കുട്ടികളുടെ കാര്യത്തിൽ ഒരു നെക്സ്റ്റ് സ്റ്റെപ്പ് എടുക്കേണ്ടത്? ആദ്യം നമ്മൾ ടെസ്റ്റ് ചെയ്യുക, ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഒന്നുമില്ല എന്ന് പറഞ്ഞാൽ കണ്ണടച്ച് വീട്ടിലിരിക്കരുത്. യു ഷുഡ് ഗെറ്റ് ടെസ്റ്റഡ് ഫസ്റ്റ്. അപ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടും, അപ്പോൾ ഇത് തന്നെയാണോ, ഇത് നമുക്ക് പേടിക്കാനുള്ളതല്ല, ബട്ട് വി ഹാവ് ടു ബി കെയർഫുൾ. അപ്പോൾ ആദ്യം തന്നെ പോസിറ്റീവ് ആണോ അല്ലേ എന്ന് കൺഫേം ചെയ്യുന്നതാണ്. അത് അടുത്തുള്ള ഏത് ഇപ്പോൾ സെൻറ്ററിലാണെങ്കിലും പോയിട്ട് ടെസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ടെസ്റ്റ് ഇപ്പോൾ പോസിറ്റീവ് ആണെന്ന് വിചാരിക്കുകയാണെങ്കിൽ യു ക്യാൻ ടേക്ക് യുവർ ഹോൾ ഫാമിലി, ഇപ്പോൾ പോസിറ്റീവ് ആണ് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റും. അപ്പോൾ ആ കുഞ്ഞിനെ ഇപ്പോൾ ആരാണ് ഒരു പ്രൈമറി കെയർ ഗിവർ, അത് ആദ്യം ഡിസൈഡ് ചെയ്യുക. ഇപ്പം അമ്മയാണോ അതോ അച്ഛനാണോ ആരാ നോക്കുന്നതെന്ന് ആദ്യം ഡിസൈഡ് ചെയ്യുക. അപ്പോൾ ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്ന കുട്ടികളാണെങ്കിൽ ഇപ്പോൾ മദർ ക്യാൻ കണ്ടിന്യൂ ബ്രസ്റ്റ് ഫീഡിങ് ഒക്കെ ചെയ്യാം. കുറച്ചും കൂടി ഓൾഡർ ഏജ് ഗ്രൂപ്പ് കുഞ്ഞാണെങ്കിൽ ആദ്യം അവരെ ടെൻഷൻ അടിപ്പിക്കാണ്ട് ഇരിക്കുക. ഇറ്റ് ഇസ് ജസ്റ്റ് നോർമൽ ഒരു വൈറൽ ഫീവർ എന്ന്, ബിക്കോസ് അവർക്കും മനസ്സിലാവും, നമ്മളും പേടിച്ച് അവരെയും പേടിപ്പെടുത്തരുത്. അപ്പോൾ അവർക്കും മനസ്സിലാവും. ആൻഡ് എന്താണ് സിംറ്റംസ്, ഇപ്പോൾ ഫീവർ ആണെങ്കിൽ നമ്മൾ ഒരു പാരസെറ്റമോളിൻ്റെ സിറപ്പ് റെഡി ആക്കി വെക്കുക. അതിൻ്റെ കറക്റ്റ് ഡോസ് അനുസരിച്ചിട്ട് 6 അവറിലി നമുക്ക് റെഗുലർ കൊടുക്കുന്ന പോലെ തന്നെ കൊടുക്കുക. ചില കുഞ്ഞുങ്ങളിപ്പോൾ ഫെബ്രുവരി ആകുമ്പോൾ ചിലപ്പോൾ ഫിറ്റ്സ് ഒക്കെ വരുന്ന പിള്ളേരാകും. അപ്പോൾ അതൊക്കെ ആ മരുന്നുകൾ അതിൻ്റെ റെഡി ആയിട്ട് വെക്കുക. നോർമൽ സലൈൻ ഡ്രോപ്സ്, നേസൽ ഡ്രോപ്സ് കയ്യിൽ വെക്കുക. ഒന്ന് സ്റ്റീം എടുക്കണമെങ്കിൽ സ്റ്റീം ഇൻഹലേഷന് ആവശ്യമുള്ള സാധനങ്ങൾ റെഡിയാക്കുക. അതേപോലെ തന്നെ കോമൺ കോൾഡിൻ്റെ എന്തെങ്കിലും സിറപ്പോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും യു ക്യാൻ കീപ്പ് നമ്മുടെ കയ്യിൽ വെക്കുക. സോ ലൈക്ക് ഇപ്പം പറഞ്ഞ മാതിരി തന്നെയാണെങ്കിൽ ഇപ്പോൾ കുട്ടികളുടെ കാര്യത്തിൽ പ്രത്യേകിച്ച് നമുക്ക് ഹോസ്പിറ്റൽസിലേക്കൊക്കെ കാണിക്കാം, അല്ലെങ്കിൽ ഒരു കോവിഡ് പോസിറ്റീവ് ആയി കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കുന്നതിനേക്കാൾ പാരൻസിന് ഒരു ധൈര്യം വീട്ടിൽ ട്രീറ്റ് ചെയ്യാൻ പറ്റുന്നത് തന്നെയായിരിക്കും. അപ്പോൾ ഒരു ഹോം ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഈ ഒരു നമ്മളുടെ ഒരു ഫസ്റ്റ് എയ്ഡ് ബോക്സ് എന്ന ഉള്ള ഒരു കോൺസെപ്റ്റിൽ പോസിബിൾ ആണ്. അതെ അതെ, അത് തന്നെയാണ് നമുക്കും, അത് തന്നെയാണ്, ദാറ്റ് ഇസ് മച്ച് ബെറ്റർ. ഹോം ട്രീറ്റ്മെൻറ് തന്നെയാണ്, അത്ര തന്നെയാണ്. ഇപ്പോൾ കൊറോണേനെ കാറ്റഗറി ABC എന്ന് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. എ എന്ന് പറഞ്ഞാൽ ഈ മൈൽഡ് സിംറ്റംസിനെയാണ് എ. അപ്പോൾ ആൻഡ് മെജോറിറ്റി നമുക്ക് കുഞ്ഞുങ്ങളിൽ കിട്ടുന്നത് ഈ എ കാറ്റഗറി എ തന്നെയാണ്. അപ്പോൾ അവരെ വീട്ടിൽ വെക്കുന്നതാണ് നമുക്ക് ആവശ്യമുള്ളൂ.
ഇങ്ങനത്തെ ഇപ്പോൾ 3 ഡേയ്സേക്കാളും ഇപ്പോൾ 3 ദിവസത്തേക്കാളും കൂടുതൽ പനിയുണ്ട്, അല്ലെങ്കിൽ ഇപ്പോൾ പറഞ്ഞ ഈ ബ്ലീഡിങ് പോലത്തെ സിംറ്റംസോ, ഭയങ്കര വെറ്റ് കോഫ്, ഭയങ്കര കബായിട്ടുള്ള ചുമ, ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ട്, അങ്ങനെയൊക്കെ വരികയാണെങ്കിൽ മാത്രമാണ് പിന്നെ നമ്മൾ ഹോസ്പിറ്റലിൽ വീണ്ടും പോയിട്ട് അതനുസരിച്ച് ടെസ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത്. മെജോറിറ്റി വീട്ടിൽ തന്നെ ഇരുന്ന് ദി ബേസിക് കാര്യങ്ങൾ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് എല്ലാവർക്കും. ഇപ്പോൾ ടെൻഷൻ ആയിട്ടുള്ള പേരൻസിനും ഡോക്ടേഴ്സിനും അത് തന്നെയാണ്. പക്ഷെ ഒരു സ്ട്രിക്റ്റ് ഫോളോ അപ്പ് വേണ്ടി വരും. ഇപ്പോൾ ഐദർ പേരൻസ് നമ്മുടെ അടുത്ത് തന്നെ ഒരു സിംറ്റംസ് കൂടിയോ കുറഞ്ഞോ എന്ന് നമ്മളെ അറിയിപ്പിക്കണം, അല്ലെങ്കിൽ നമ്മൾ അവിടെ ഒരു ഫോളോ അപ്പ് എടുക്കണം. സോ ലൈക്ക് ഇപ്പം ഒരു എന്തൊക്കെ പറഞ്ഞാലും കുട്ടികളുടെ കാര്യം വരുമ്പോൾ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കോവിഡ് കേസ് വരുമ്പോൾ പാരൻസ് ഒബ്വിയസ്ലി പാനിക് ആകും ഫോർ ഷുവർ. അപ്പോൾ എന്താണ് അവരോട് ഒരു മെസ്സേജ് കൊടുക്കാനുള്ളത്? കഴിവതും ഒരു കുട്ടികൾക്കും വരാതിരിക്കട്ടെ, ഇൻ കേസ് ഇപ്പം ഇത്രയും സ്പ്രെഡ് ആയിരിക്കുകയാണ്, ഇൻ കേസ് നമ്മളെ വീട്ടിലെ കുട്ടികൾക്ക് ഈ ഒരു കാര്യം പോസിറ്റീവായി വരികയാണെങ്കിൽ എന്താണ് പാരൻസിനോട് പറയാനുള്ളത്? ആദ്യം പറയാനുള്ളത് റിലാക്സ് ചെയ്യുക, പാനിക് ചെയ്യരുത്. അപ്പോൾ നമുക്ക് ഇത് ട്രീറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. എസ്പെഷ്യലി നമ്മുടെ ഈ ഒരു സെറ്റിങ്ങിൽ മെജോറിറ്റി ഇൻഫെക്ഷൻ വരുന്നത് മൈൽഡ് ആയിട്ടാണ്, ആൻഡ് കാറ്റഗറി എ ആണ്. വളരെ കുറച്ച് പേരാണ് ഒരു സിവിയർ കാറ്റഗറിയിലേക്ക് പോകുന്നുള്ളൂ. സോ അപ്പോൾ നമ്മൾ ആ ഒരു കാറ്റഗറി എ മൈൽഡ് ആണെങ്കിൽ നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റുന്നത് തന്നെയാണ്. നമ്മൾ ടെൻഷൻ അടിച്ചിട്ട് നമ്മൾ പാനിക് ചെയ്താൽ വേറെ നമുക്കിപ്പോൾ ചിലപ്പോൾ നമ്മുടെ ഡോസ് മിസ്സായി പോവും, അങ്ങനത്തെ പല കാര്യങ്ങളും പറ്റാം. സോ ബി ഓൺ ദ സേഫർ സൈഡ്, എല്ലാ മരുന്നുകളും കയ്യിൽ റെഡിയാക്കി വെക്കുക, ആൻഡ് ഡോക്ടറെ അടുത്ത് എന്തെങ്കിലും സിംറ്റംസ് ഉണ്ടെങ്കിൽ കൊണ്ടുപോവുക. സോ ലൈക്ക് എന്താ പറയുക, ഇപ്പോൾ ഒരുപാട് പാരൻസിൻ്റെ കൺസേണുകൾക്കുള്ള ഒരു ഉത്തരമായിരുന്നുണ്ടാവും നമ്മളുടെ ഈ ഒരു ഇൻ്റർവ്യൂ. താങ്ക് യു സോ മച്ച് ഡോക്ടർ ഫോർ സ്പെൻഡിംഗ് ടൈം.